പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ എൻ്റെ യാത്ര നമ്മുടെ ഗൂഗിൾ സ്കോളർഷിപ്പ് കിട്ടിയ ഫെലിക്സ് ജോസ്മാനെ കാണാനാണ്. ഫെലിക്സ് ജോസ്മാൻ ഇവിടെ ഈ വീട്ടിലുണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഫെലിക്സ്, ഓക്കെ, ഗുഡ് മോർണിംഗ് ഫെലിക്സ്. ഗുഡ് മോർണിംഗ്. ഗൂഗിൾ സ്കോളർഷിപ്പിൻ്റെ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു തരാമോ? അതായത് ഗൂഗിൾ എല്ലാ കൊല്ലം അങ്ങനെ ആറ് പേരല്ല, ഏകദേശം ഒരു 6-10 പേരെ എടുക്കും. എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ്സ് കോളേജിൽ നിന്ന് എടുക്കും. എന്നിട്ട് അവർക്ക് ഒരു $750 കൊടുക്കും. അത് ട്യൂഷൻ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി, പ്ലസ് എക്സ്പോഷർ ട്രിപ്പ് രീതിയിൽ ഗൂഗിളും യൂട്യൂബ് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് 1 week ട്രിപ്പ് ആണ്. അതായത് അങ്ങനെയാണ് ഫെലിക്സ് യുഎസിൽ ഗൂഗിൾ ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയത്. യെസ്, ഓക്കെ. ഫെലിക്സ് എവിടെയാണ് സ്കൂളൊക്കെ ചെയ്തത്? ഞാൻ ഇവിടെ ആനന്ദപുരം സെൻറ്റ് ജോസഫിലാണ് 10 വരെ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് സെൻറ്റ് തോമസ് കോളേജ് HSS, +1 +2 തൃശ്ശൂർ. പിന്നെ ഇപ്പോൾ പഠിക്കുന്നത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ്. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഏജിലാണ്? ഏത് സബ്ജക്റ്റ് സ്പെഷ്യൽ? കമ്പ്യൂട്ടർ സയൻസ്. ഇപ്പോൾ ഞാൻ 4th year ആണ്. ലാസ്റ്റ് ഇയർ ഫൈനൽ ഇയർ. ഫൈനൽ ഇയർ ആണ്. ഓക്കെ. ഫെലിക്സിനെ ആരാണ് ഇൻസ്പയർ ചെയ്തത് ഇതൊക്കെ ഇങ്ങനെയുള്ള ഒരു പ്രോജക്റ്റുകൾ കാര്യങ്ങൾ? എന്തൊക്കെ പ്രോജക്റ്റുകളാണ് ചെയ്തിട്ടുള്ളത്? പ്രൊജക്ട് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ തന്നെ സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കോളേജിൽ ഞങ്ങൾ സ്റ്റാർട്ടപ്പാണ്. അതൊരു മൊബൈൽ ആപ്പ് ഉണ്ടാക്കി, അത് ലോഞ്ച് ചെയ്യാനൊന്നും പറ്റിയില്ല. അത് ഫസ്റ്റ് ഇനി എന്തിനെ കുറിച്ചുള്ള മൊബൈൽ ആപ്പ്? അതൊരിപ്പോൾ എനിക്ക് ചേട്ടന് ട്രീറ്റ് തരണം വിചാരിക്കുക. അപ്പോൾ ട്രീറ്റ് തരണമെങ്കിൽ മൊബൈൽ ആപ്പ് തുറക്കുക, എന്നിട്ട് കോൺടാക്ട് സെലക്ട് ചെയ്യുക, ട്രീറ്റ് എവിടെയാണ് ചെയ്യുക, സെൻഡ് ചെയ്യുക. ചേട്ടന് മൊബൈൽ നോട്ടിഫിക്കേഷൻ കിട്ടും, അതായത് ഇന്ന സ്ഥലത്ത് ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ പോയിട്ട് റിഡീം ചെയ്യാം. ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. പാലിപ്പോയി, ലോഞ്ച് ചെയ്തിട്ടില്ല. വേറെ എന്തൊക്കെയാണ് പരിശ്രമം? അത് കഴിഞ്ഞിട്ട് ഒരു സ്മാർട്ട് വാട്ടർ മാനേജ്മെന്റ് സിസ്റ്റം എന്നൊരു പ്രൊജക്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് സ്മാർട്ട് വാട്ടർ എന്ന് പറയുമ്പോൾ എല്ലാ വീടുകളിലേക്കും ഒരു വാട്ടർ കണക്റ്റഡ് സെൻസേഴ്സ് ഉണ്ട് വിചാരിക്കുക. അപ്പോൾ ഡാമിൽ നിന്ന് വെള്ളം വരുന്നത് ഓരോ വീടുകളിലേക്ക് എത്തും. അപ്പോൾ ഈ ഓരോ വീട്ടിലെ തന്നെ എത്ര ഡാറ്റ ഉണ്ടെന്ന് വെള്ളം മനസ്സിലാക്കിയിട്ട് അത് ഞങ്ങളുടെ അൽഗോരിതം ഒരു 5 കൊല്ലത്തെ ഡാറ്റ അവൈലബിൾ ആണെങ്കിൽ നാളെ എത്ര ഉപയോഗിക്കുമെന്ന് ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അൺസഡൻ പെട്ടെന്നായിട്ടൊരു ഡ്രോട്ട് അല്ലെങ്കിൽ കോഷൻ എടുക്കാൻ പറ്റും. ഒരു വെള്ളത്തിൻ്റെ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ എല്ലാ യൂസേഴ്സിനും എല്ലാ കസ്റ്റമേഴ്സിനും അറിയിക്കാൻ പറ്റും വെള്ളത്തിന് ഷോർട്ടേജ് ഉണ്ട്, അതനുസരിച്ച് യൂസ് ചെയ്യുക. ഒരു അവയർനെസ് സിസ്റ്റം പോലെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ വെള്ളം എത്ര കൺസ്യൂം ചെയ്യുന്നുണ്ട് ആർക്കും ഒരു ഐഡിയ ഇല്ല. ഓക്കെ, അത് അവയർനെസ് കൊണ്ടുവരാനാണ്. ഓക്കെ, അപ്പോൾ അതിനൊരു ഡാറ്റ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലേ? ഓക്കെ. ഫെലിക്സിൻ്റെ US എക്സ്പീരിയൻസ് എന്തൊക്കെയായിരുന്നു? എവിടേക്കാണ് ഫെലിക്സ് സന്ദർശിച്ചത്? US എക്സ്പീരിയൻസ് ഞാൻ 29-28 പോയി. അത് കഴിഞ്ഞിട്ട് ഒരു November 1, 2, 3 ആയിരുന്നു അവരുടെ ഷെഡ്യൂൾ. അപ്പോൾ അവിടെ പോയിട്ട് 2 ദിവസം യൂട്യൂബ് ഹെഡ് ക്വാർട്ടേഴ്സിൽ, 1 ദിവസം ഗൂഗിൾ ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പോൾ ഇവിടുത്തെ മെയിൻ അജണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി അവിടെ ഓൾറെഡി നമ്മളിപ്പോൾ ഡെയിലി ഉപയോഗിക്കുന്ന ട്രെൻഡിങ് പേജ്, യൂട്യൂബിലുള്ള എന്തെങ്കിലും ഐറ്റം അതൊക്കെ ഉണ്ടാക്കിയ ആൾക്കാരായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ആണ്. ഓക്കെ, കണ്ടത് ഞാൻ കണ്ടത് ഗൂഗിളിൽ AdSense ഉണ്ടാക്കിയ ആൾക്കാരുണ്ട്, യൂട്യൂബ് ട്രെൻഡിങ് പേജ് കുറേ ഉണ്ട്, എടുത്തു പറയാൻ പറ്റും. പിന്നെ മെയിൻ ആയിട്ട് യൂട്യൂബ് CEO ആയിട്ട് നേരിട്ട് ഇൻട്രാക്ഷൻസ് ഉണ്ടായിരുന്നു 45 മിനിറ്റ്സ്. ഓക്കെ, യൂട്യൂബ് CEO ആയിട്ടുള്ള ഇൻട്രാക്ഷനിൽ എടുത്തു പറയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എടുത്തു പറയാവുന്ന കാര്യം, നമ്മൾ ആള് എന്താ പറയാ, ഒരു ലേഡിയാണ്. ഓക്കെ, അപ്പോൾ ലേഡി ആളെ എക്സ്പീരിയൻസ് വേണം. അതായത് പണ്ട് ഗൂഗിൾ തുടങ്ങിയ സമയത്ത് ഗൂഗിൾ ഫൗണ്ടേഴ്സിന് ആളുടെ വീടിൻ്റെ വിഭാഗം റെൻ്റായി ഓഫീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് ആൾ ഉള്ള ജോലി ഉപേക്ഷിച്ചിട്ട് ഗൂഗിളിൽ തന്നെ ജോയിൻ ചെയ്തു. ഒരു എത്രയോ നമ്പർ എംപ്ലോയി ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ സുന്ദർ പിച്ചായനെ നമ്മുടെ ഹയർ ചെയ്തത് ഇതാണ്, സുസൻ വിജോസ്കി ആണ്. സുസൻ വിജോസ്കിനാണ് പേര്, CEO ആണ്. പിന്നെ സുന്ദറായിട്ടുള്ള കുറച്ച് ഫണ്ടി മൂമെന്റ്സ് പറഞ്ഞു. പിന്നെ എന്താ പറയാ, ഇപ്പൊ യൂട്യൂബ് CEO ആയിട്ടുള്ള ഇത്. പിന്നെ ആള് പിന്നെ ഞങ്ങൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. മോർണിംഗ് പേഴ്സൺ ഓർ നൈറ്റ് ഔൾ? നൈറ്റ് ഔൾ. കോഫി ഡ്രിങ്കർ ഓർ ടീ ഫാൻ? കോഫി വിത്ത് മിൽക്ക്. ഓരോ ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു സ്റ്റുഡൻറ് ഓണ്ടർപ്രണർക്ക് കൊടുക്കാൻ പറ്റുന്ന അഡ്വൈസുകൾ എന്തൊക്കെയാണ്, പിന്നെ ഫെയിലിയേഴ്സ് അങ്ങനെ അതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്. അങ്ങനെയൊക്കെ ശരിക്കും പുതിയതായിട്ട് ഇൻവെൻറ്റ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ എൻ്റർപ്രണേഴ്സിനൊക്കെ എപ്പോഴും പറ്റുന്നത് തുടക്കത്തിലുള്ള എന്താ പറയുക, പരാജയങ്ങളൊക്കെ അതിജീവിച്ച് പോകാന്നുള്ളതാണ്. അപ്പോൾ ഫെലിക്സിന് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ് ഒരു യങ്, സ്റ്റാർട്ടപ്പൊക്കെ തുടങ്ങുന്ന ആൾക്കാർക്കുള്ളത്? ട്രൈ ചെയ്യുക. ഓക്കെ, അത് ട്രൈ ചെയ്യേണ്ടൊന്നും നടക്കില്ല. ഒരു അസംഷനിൽ ഒരു കുറച്ചൊരു ഐഡിയ ഉണ്ടാവുക, അല്ലെങ്കിൽ കുറച്ച് ടീം ഫ്രണ്ട്സ് ആയിട്ട് ടീമായിട്ട് ജോയിൻ ചെയ്ത് ഒരു ചെറിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക. എന്നിട്ട് അത് ഏർലി സ്റ്റേജിലൊരു ബീറ്റാ പ്രൊഡക്റ്റ്, അതായത് നിങ്ങളുടെ കസ്റ്റമേഴ്സ് ആരാണോ അവരിൽ നിന്ന് അഡ്വൈസ് മേടിക്കുക, അല്ലാണ്ട് വേറെ ആൾക്കാരിന് അഡ്വൈസ് മേടിക്കരുത്. നിങ്ങളുടെ പ്രൊഡക്റ്റ് ആരാ ഉപയോഗിക്കും, പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിൻ്റെ അഡ്വൈസ് മേടിക്കുക. അത് കഴിഞ്ഞിട്ട് അത് ഹൈട്രേറ്റ് ചെയ്യുക, എന്നിട്ട് മാസമായിട്ട് ലോഞ്ച് ചെയ്യുക. ഓക്കെ, ചിലപ്പോൾ അത് സക്സസ്ഫുൾ ആവില്ല, ഫെയിലിയർ ആവില്ല, പക്ഷേ നിങ്ങളുടെ ആ പ്രോസസ്സ്, ആ ജേണിയാണ് കുറേ മാറ്റർ ചെയ്യുന്നത്. അപ്പോൾ
ഇവൻച്വലി നിങ്ങൾ ഫെയിലിയർ ആണെങ്കിലും നിങ്ങൾക്ക് ലുക്കപ്പ് ചെയ്യാൻ വേറെ കുറേ ഇതുണ്ടാവും. നിങ്ങൾ കമ്പനി വേറെ കമ്പനി മേടിക്കാം, അങ്ങനെയൊക്കെ നിങ്ങളെ എക്സ്പീരിയൻസ് ശരിക്കും മാറ്റർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് എനിക്കൊരു സ്റ്റാർട്ടിങ് ഓണ്ടർപ്രണേഴ്സിനോട് പറയാനുള്ളത്. ഓക്കെ, ഫെലിക്സിന്റെ വെബ്സൈറ്റ് ഏതാണ്? വെബ്സൈറ്റ് ഫെലിക്സ് ജോസ്മാൻ ഡോട്ട് കോം. ഫെലിക്സ് ജോസ്മാൻ ഡോട്ട് കോം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഫെലിക്സ് ജോസ്മാൻ ഡോട്ട് കോമിൽ നോക്കുക. അപ്പോൾ ഫെലിക്സിൻ്റെതായിട്ടുള്ള പരിശ്രമങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ട്യൂഷൻ കാര്യങ്ങളൊക്കെ എവിടെയായിരുന്നു ചെയ്തിരുന്നത്? ഞാൻ 10 വരെ ബീന ടീച്ചറുടെ അടുത്തായിരുന്നു. ബീന ടീച്ചർ തന്നെ സ്വാധീനിച്ചിട്ടുണ്ടല്ലോ ശരിക്കും. ഞാനിപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് പറയാം. അതായത് ഇപ്പോൾ എനിക്ക് 10 9 പ്ലസ് സംതിങ് ഉണ്ടായിരുന്നു. ഓക്കെ, അതിന് മുമ്പ് 9th വരെ പഠിക്കായിരുന്നു. ഓക്കെ, 9th വരെ എനിക്കൊരു എ പ്ലസ് പോലും കണ്ടിട്ടില്ല. ഞാൻ ആകെ മാക്സിമം കണ്ടിട്ട് ആഗ്രഹമായിട്ട് ഇംഗ്ലീഷിൽ. ഓക്കെ, അതാണ് ഹയസ്റ്റ്. എൻ്റെ ഹയസ്റ്റ് ശതമാനം ഒരു 56% ഒക്കെ ആയിരുന്നു 9 വരെ. ഓക്കെ, ആ 10 ഒരു 9 എ പ്ലസ് ഒരു ത്രെഷ് ഹോൾഡ് ചാടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. അതിപ്പോൾ 7 ട്യൂഷൻ പോയി തുടങ്ങിയത്. പിന്നെ ഇവൻച്വലി കുറേ പ്രോസസ്സ് ത്രൂ അണ്ടർഗോൺ ചെയ്ത് അവസാനം എന്താ പറയുക, ആ 10 ഇപ്പോൾ പഠിച്ച് നല്ല മാർക്ക് പഠിക്കുന്ന ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടാക്കിയെടുത്തത് വീന ടീച്ചറാണ്. ഓക്കെ, എന്തായാലും ഞാൻ വീന ടീച്ചറേയും കാണുന്നുണ്ട്. പാരന്റ്സ് എന്താ ചെയ്യുന്നത്? പാരന്റ്സ് ഡാഡി ഒരു തൃശ്ശൂർ ടൗണിൽ ന്യൂ പവർ ഇന്റർനാഷണൽ ഒരു ക്രോംപ്ടൺ ഗ്രൂസിന്റെ ഷോ നടത്തുന്നു. അമ്മ ഹൗസ് വൈഫ്. ചേച്ചിയും അനിയനും ഉണ്ട്. ചേച്ചി ഇപ്പോൾ ഗേറ്റിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അനിയൻ ഇപ്പോൾ ദേവമാതയിൽ പ്രശ്നം. ഓക്കെ, താങ്ക് യു ഫോർ യുവർ ടൈം. അപ്പോൾ എല്ലാവരും ഫെലിക്സിൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക, ഫെലിക്സിനെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഫെലിക്സ് നല്ല ഗിഫ്റ്റഡ് ആയിട്ടുള്ള പ്ലെയറാണ്. അപ്പോൾ ഇനിയും കൂടുതൽ ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ ഗുഡ് ടൈം.